ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക് ആദ്യം കടക്കാം. പമ്പയാറ്റിൽ പള്ളിയോടം മറിഞ്ഞ് പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു, രണ്ടുപേരെ കാണാനില്ല. ചെന്നിത്തല സൗത്ത് പരിയാരത്ത് സതീശന്റെ മകൻ ആദിത്യനാണ് മരിച്ചത്. ചെന്നിത്തലക്കരയുടെ പള്ളിയോടമാണ് അപകടത്തിൽപ്പെട്ടത്. നാളെ നടക്കുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കാൻ പുറപ്പെടുന്നതിനിടെയായിരുന്നു അപകടം. തെരച്ചിലിനായി ജില്ലാ കളക്ടർ നാവികസേനയുടെ സഹായം തേടി വിഷ്ണു സുരേഷ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്, രണ്ടുപേരെ കാണാനില്ല. അതിനിടയിൽ മറ്റൊരാളെ കൂടി കാണാനില്ല എന്ന സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നതായി ജനപ്രതിനിധികളും സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ രണ്ടുപേരെ കാണാനില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അത് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. വിനീഷ്, രാകേഷ് എന്നിവരാണ് നിലവിൽ കാണാതെ ഇരുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ മറ്റൊരാളെ കൂടി കാണാതായിട്ടുണ്ട് എന്നൊരു സംശയം അധികൃതർ പ്രകടിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ആദ്യഘട്ടത്തിൽ ഈ വള്ളത്തിലുണ്ടായിരുന്ന 65 പേരായിരുന്നു. അതിൽ ഒരാളെ കാണാനില്ല എന്ന് ആദ്യം സ്ഥിരീകരിക്കുന്നു. ബാക്കി 65 പേരുടെയും 65 പേരും കരയിലുണ്ട് എന്ന് സ്ഥിരീകരണം വരുന്നു. പക്ഷേ ഈ വള്ളത്തിൽ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പള്ളിയോട സമിതി അംഗങ്ങൾ പിന്നീട് പറഞ്ഞത്. അങ്ങനെയാണ് ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ചിലരെ കാണാതായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയും ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയും ചെയ്തത്. ഈ നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് എണ്ണത്തിൽ കൂടുതൽ ആളുകൾ ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനമായി കണക്കാക്കുന്നത്. എന്തായാലും നിലവിൽ സ്കൂബ ടീമും ഫയർഫോഴ്സും അതോടൊപ്പം പോലീസും ചേർന്നുള്ള ഒരു സംയുക്ത പരിശോധനയാണ് നടത്തുന്നത്. അല്പസമയം മുമ്പാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ ആദിത്യന്റെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ മുതൽ തന്നെ ആദിത്യനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയായിരുന്നു. പക്ഷെ അല്പസമയം മുമ്പ് ആദിത്യന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഉത്രട്ടാതി വള്ളങ്ങളിൽ പങ്കെടുക്കാൻ ഏറ്റവും കൂടുതൽ ദൂരത്ത് നിന്ന് എത്തുന്ന പള്ളിയോടമാണ് ചെന്നിത്തല പള്ളിയോടം. രാവിലെ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കഴിഞ്ഞ ശേഷം ഒരു 150 മീറ്റർ പെരുമ്പുഴ കടവിൽ നിന്ന് ഏകദേശം 150 മീറ്റർ അകലെ എത്തുമ്പോഴാണ് ഈ വള്ളം മറിയുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് അപ്പോൾ തന്നെ ആദിത്യനെ കാണാതാകുന്നു. ആദിത്യത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ആ നിമിഷം തന്നെ ആരംഭിക്കുന്നു. പള്ളിയോടങ്ങളിൽ ഉണ്ടായിരുന്ന മറ്റ് ആളുകളെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ പള്ളിയോടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ പള്ളിയോട സമിതി ആളുകൾക്ക് മനസ്സിലായത്. തുടർന്നാണ് രണ്ടുപേരെ കാണാനില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയത്. അല്പസമയം മുമ്പ് മറ്റൊരാളെ കൂടി കാണാനില്ല. ഒരു നിലവിൽ ചെട്ടികുളങ്ങര സ്വദേശിയാണ് എന്നൊരു വിദൂര സൂചന മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതൊരു സ്ഥിരീകരിക്കാത്ത വിവരമാണ്. എന്തായാലും നിലവിൽ രണ്ടുപേർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ ആ തിരച്ചിൽ സംഘം ഉള്ളത്. വിജയകുമാർ. വിഷ്ണു, ഈ പള്ളിയോടത്തിൽ ആളുകൾ കൂടുതൽ കയറിയതാണോ ഈ അപകടത്തിന് കാരണം? സാധാരണഗതിയിൽ ആ മേഖലയെ പറ്റി അറിയാവുന്നവരാണ്, ഈ പള്ളിയോടത്തെ പറ്റി അറിയാവുന്നവരാണ്, ഇതിൽ തുഴയുന്നവരാണ്, ഇവരൊക്കെ എല്ലാ തവണയും ഇതിൽ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരും ഒക്കെയാണല്ലോ, നാട്ടുകാരാണല്ലോ, അപരിചിതരായ ആരുമല്ല. അതുകൊണ്ട് ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ്? ഇതിൽ ആളുകൾ കൂടുതൽ കയറിയതാണോ ഈ അപകടത്തിന് കാരണം? എന്താണ് നാട്ടുകാരൊക്കെ പറയുന്നത് ഇപ്പോൾ? വിജയകുമാർ, അത് തന്നെയാണ് ഒരു പ്രാഥമിക നിഗമനമായി വിലയിരുത്തുന്നത്. കാരണം ഏകദേശം 8 മണിയോടുകൂടി ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നു. അതിനുശേഷം ഈ പള്ളിയോടം ഒരു തുഴച്ചിലെടുക്കുന്നു. ആ തുഴച്ചിൽ തിരിച്ചെത്തി വീണ്ടും കരയിലേക്ക് എത്തേണ്ടതാണ്. അതിനുശേഷം മാത്രമാണ് ഇവിടെ നിന്ന് ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലേക്ക് അങ്ങോട്ടേക്ക് പോവുകയുള്ളൂ. പക്ഷേ ഈ ട്രയൽ എടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. അതുകൊണ്ട് ഇതൊരു മത്സരത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അതിനുവഴിയുള്ള അതിലേക്കുള്ള ഒരു പോക്കായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇത് ഈ വള്ളത്തിൽ കയറിയിരുന്നു ആ സമയത്ത് എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. കുട്ടികൾ ഉൾപ്പെടെ ചാടി കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ 65 പേരുടെ ലിസ്റ്റ് കൃത്യമായി ഈ പള്ളിയോട സമിതി അംഗങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതാണ് ആദ്യം ഒരാളെ മാത്രം കാണാനില്ല എന്നൊരു വിവരം അവർ നൽകിയത്. പക്ഷെ പിന്നീട് ഈ ലിസ്റ്റിലില്ലാത്ത ആളുകൾ, ദൃശ്യങ്ങളിൽ നിന്ന് ലിസ്റ്റിലില്ലാത്ത ആളുകളെ അവർ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ പേരെ കാണാനില്ല എന്നൊരു നിഗമനത്തിലേക്ക് പള്ളിയോട സമിതി എത്തിയത്. അങ്ങനെയാണ് രണ്ടുപേരെ കാണാനില്ല എന്ന് പ്രാഥമിക നിഗമനം ആദ്യം കിട്ടുന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും ദൃശ്യങ്ങൾ പരിശോധിച്ച പശ്ചാത്തലത്തിൽ ഒരാളെ കൂടി കാണാനില്ല എന്നൊരു സംശയം ഈ ആളുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതെ അവരെ കിട്ടും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അവർ മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായി എത്തിയിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ്. എന്തായാലും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ സ്കൂബ ടീമും
പോലീസും ചേർന്നുള്ള സംയുക്ത പരിശോധനയാണ് നടക്കുന്നത്. മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ഈ സംഭവ സ്ഥലത്ത്. എം എൽ എ മാരുണ്ട്, മൂന്ന് ജനപ്രതിനിധികളുണ്ട്. രമേശ് ചെന്നിത്തലയും സജി ചെറിയാനും എം എസ് അരുൺകുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ആ പ്രദേശത്തുണ്ട്. ഈ കടവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ആളുകൾ കൂടുതലായി കയറിയതായിരിക്കാം ഇത്തരത്തിൽ പെട്ടെന്ന് ഈ വള്ളം അറിയാനുള്ള ഒരു സാധ്യത ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. അതായത് പള്ളിയോടം എടുത്ത് ഏകദേശം ഒരു 150-200 മീറ്ററിനിടയിൽ വെച്ച് ഈ പള്ളിയോടം ആ വെള്ളത്തിലേക്ക് മറിയുകയായിരുന്നു. ഒരു തരത്തിലുള്ള പ്രകോപനമില്ലാതെ വെള്ളത്തിലേക്ക് മറിയുകയായിരുന്നു. ഒരു സൈഡിലേക്കാണ് വള്ളം മറിയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ആളുകളുടെ എണ്ണം കൂടിയത് ആ ഭാരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരിക്കാം ഈ വള്ളം മറിയുന്നതിന് വഴിവെച്ചത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് ആളുകളുള്ളത്. പക്ഷെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഫയർഫോഴ്സിന്റെ അല്ലെങ്കിൽ ആ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് ഇത് പ്രതികരിക്കേണ്ടത്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ രണ്ടുപേരെ കാണാതായി സംശയം പ്രകടിപ്പിച്ച രണ്ടുപേരെ, വിനീഷ് രാകേഷ്, ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനു തന്നെയാണ് പ്രാധാന്യം നൽകി. അവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിദാരുണമായ സംഭവമാണ്. കാരണം നാളെ നടക്കുന്ന വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വലിയ സന്തോഷത്തോടു കൂടിയാണ് ചെന്നിത്തല പള്ളിയോടത്തിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. അതൊരു ദുരന്ത പര്യവസാനമായി മാറിയിരിക്കുന്നു. അതിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, രണ്ടുപേരെ കാണാതായിരിക്കുന്നു. അത്തരത്തിൽ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്തായാലും നിലവിൽ മറ്റ് കാണാതായിട്ടുള്ള രണ്ടുപേരെ സുരക്ഷിതമായി കണ്ടുകിട്ടട്ടെ എന്ന് മാത്രമാണ് നിലവിൽ പറയാനുള്ളത്. മറ്റ് അവരെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമവും നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. വിജയകുമാർ, വിഷ്ണു, സുരേഷാണ് ആ വിവരങ്ങൾ നൽകുന്നത്. വിഷ്ണു തുടരുക. കാണാതായ രണ്ടുപേർ, ബിനീഷ് എന്നാണ് അതിൽ ഒരാളുടെ പേര്, മനാശ്ശേരിൽ ചെറുകോൽ, അത് അദ്ദേഹത്തിൻ്റെ മേൽവിലാസം അതാണ്. മറ്റേയാൾ രാകേഷ്, വൃന്ദാവനം, ചെന്നിത്തല, ഈ രണ്ടുപേരെയാണ് എനിക്ക് കാണാനുള്ളത്. ഔദ്യോഗികമായി, അതായത് ഈ നാട്ടുകാരും അതുപോലെ ഈ ഇതിലെ തുഴച്ചിൽക്കാരും അറിയിക്കുന്നത് ഈ രണ്ടുപേരുടെ കാര്യമാണ്. നേരത്തെ ആദിത്യൻ, 17 വയസ്സുള്ള +2 വിദ്യാർത്ഥി, ആ കുട്ടിയുടെ മൃതദേഹമാണ് അവിടെ നിന്നും കണ്ടെടുക്കാനായത്. മറ്റൊരാളെ കൂടി കാണാനുണ്ട് എന്ന് ഈ ദൃശ്യങ്ങളിൽ പരിശോധിച്ച ശേഷം നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ആറന്മുളയിലേക്കുള്ള യാത്ര തുടങ്ങിയ സമയത്ത് തന്നെ ആ കടവിന് തൊട്ടടുത്ത് വെച്ച് തന്നെയാണ് ഈ അപകടമുണ്ടായത്. വിഷ്ണു, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ, അതായത് ഈ കടവിൽ നിന്ന് ഈ പള്ളിയോടം തുഴഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നത് വളരെ ഭംഗിയായാണ്. ആ തുഴച്ചിലൊക്കെ കൃത്യമായിരുന്നു. അതിനുശേഷം അത് അപ്പുറത്ത് തീരത്തെ കടുക്കുന്ന ആ ഘട്ടത്തിൽ ഏതാണ്ട് ഒരു 200 മീറ്റർ വാര അവിടെ വെച്ച് തന്നെയാണ് അതൊരു സൈഡിലേക്ക് ചരിയുകയും മറിയുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇതിൽ ഈ കൂടുതൽ ആളുകൾ കയറുകയും അവരുടെ ബാലൻസ് ശരിയല്ലാത്ത തരത്തിൽ ആ വള്ളത്തിൻ്റെ ഒരു ഭാഗത്തേക്ക്, ആ പള്ളിയോടത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്തതാവാം അപകട കാരണമെന്ന് വേണമെങ്കിൽ വിലയിരുത്താം. പുഴയിൽ വലിയ ഒഴുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നില്ല. അങ്ങനെ ഏതെങ്കിലും കാലാവസ്ഥാ പ്രശ്നങ്ങളോ വെള്ളം വല്ലാതെ കൂടിയതോ ഒന്നും അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നില്ല. ആ കടവിന് തൊട്ടടുത്ത് വെച്ച് തന്നെ അപകടം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ അത് തന്നെ ആയിരിക്കാം കാരണമെന്ന് കരുതാം. നാട്ടുകാരുടെയൊക്കെ പ്രതികരണം എന്താണ്? ഒരുപക്ഷെ വലിയ ആഘോഷത്തോടെ ഈ ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുക്കുകയാണ് അവരൊക്കെ. അതിനിടയിലാണ് ഈ ചെന്നിത്തല പള്ളിയോടത്തിൻ്റെ ഈ അപകടം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഞാൻ വരാം, വിഷ്ണുവിലേക്ക് വരാം. ഇപ്പോൾ രമേശ് ചെന്നിത്തല MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾ അവിടെ ഉണ്ട്. അല്പസമയം മുമ്പ് സജി ചെറിയാനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു. താങ്കൾക്ക് ഒരു പക്ഷേ നന്നായി അറിയാവുന്ന ഒരു മേഖല, അറിയാവുന്ന ആളുകൾ ഒക്കെയാണല്ലോ. ഒരു വല്ലാത്ത ദുരന്തമായി പോയി, വലിയൊരു ആഘോഷത്തിലേക്ക് പോകുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. എന്താണ്, എങ്ങനെ തെരച്ചിൽ പുരോഗമിക്കുന്നു? ഞാനും സജി ചെറിയാനും അരുൺകുമാർ MLA ഞങ്ങൾ മൂന്നുപേരും ഇവിടെ സ്ഥലത്ത് തന്നെ ഉണ്ട്. ചെന്നിത്തല പള്ളിയോടം എന്ന് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്ന പള്ളിയോടങ്ങളിൽ ഒന്നാണ്. 128 വർഷമായി ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആറുമുളയ്ക്ക് പോകുന്ന ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന പള്ളിയോടമാണ് ചെന്നിത്തല പള്ളിയോടം. ഈ അടുത്ത കാലത്താണ് ഈ പള്ളിയോടം പുതുക്കി പണിഞ്ഞ് പുതിയ വള്ളം വന്നത്. ഈ 128 വർഷത്തിനിടയിൽ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ഈ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം പള്ളിയോടം തിരിക്കുന്ന സമയത്താണ് അപകടമുണ്ടായത്. നാല് ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്, 3 പേരെ കൂടി കാണാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതിനാവശ്യമായ ജില്ലാ കളക്ടറുമായിട്ട് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടു. അത് ഫയർഫോഴ്സ്, പോലീസ്, പിന്നെ അതോടൊപ്പം തന്നെ സ്കൂബ ഡൈവിങ് നടത്തുന്ന ആളുകളെല്ലാം വന്നിട്ടുണ്ട്. ഒരു ഡെഡ് ബോഡി കിട്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം തുടരുകയാണ്. നേവിയെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, കളക്ടർ തന്നെ നേവി എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും സ്പോട്ടിലുണ്ട്. ഇങ്ങനെ ഒരു അപകടം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് വലിയവരുമ്പഴ കടവ് എന്ന് പറയും. ഇവിടെ കടവിൽ നിന്നാണ് എല്ലാ വർഷവും ഈ വള്ളം തിരി യാത്ര തിരിക്കാറുള്ളത്.
എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായാലും വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. എന്റെ നാടാണ്, എനിക്ക് എല്ലാവരെയും നേരിട്ട് അറിയാവുന്നവരാണ് ഇവിടെ ഉള്ള ഓരോരുത്തരും. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്, ബാക്കിയുള്ള ആളുകളെ കൂടി കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ഈ ഒരു ബിനീഷും ഒരു രാഗേഷും അവരെ രണ്ടുപേരെയും ആണ് ഈ ആദിത്യനൊപ്പം കാണാതായതെന്ന് അറിഞ്ഞിരുന്നു. അതുകൂടാതെ ഒരാൾ കൂടി ഉണ്ട് എന്നും അദ്ദേഹത്തെ ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് അങ്ങനെ ഒരാൾ കൂടി ഉണ്ടെന്ന് മനസ്സിലായെന്നും നേരത്തെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും മൂന്ന് പേരെന്നത് ഉറപ്പിച്ചിട്ടുണ്ടല്ലേ? മൂന്ന് പേര് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അത് ഈ നമ്മുടെ ഈ വിഷ്വൽസിൽ നിന്ന് എടുത്ത അനുസരിച്ചാണ് ഇനി മൂന്ന് പേരെ കൂടി കാണാനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അതിന്റെ സർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ ശ്രമങ്ങളും തുടരുകയാണ്. ഈ ആളുകൾക്ക് ഒഴുക്കിൽ പെട്ടുപോയവർക്ക് അതിന് താഴെ, എനിക്ക് ഒരുപക്ഷെ ആ ഭൂമിശാസ്ത്രം അറിയാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, തൊട്ട് താഴെ എവിടെയെങ്കിലുമൊക്കെ ഈ സുരക്ഷിതരായി കയറി പറ്റാവുന്ന നീന്തൽ വശമുള്ളവരാണല്ലോ, പുഴയുടെ തീരത്തുള്ളവരായതുകൊണ്ട് സ്വാഭാവികമായി അവർക്ക് അതിന് താഴെ എവിടെയെങ്കിലുമൊക്കെ നീന്തി കയറി കരപറ്റാവുന്ന സൗകര്യം ഉണ്ടല്ലോ അല്ലേ? അത്തരം സൗകര്യമുള്ള ഒരു മേഖലയാണല്ലോ അതല്ലേ? അല്ല, അങ്ങനെ നീന്തി കയറാനുള്ള സാധ്യത, കാരണം എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഈ വെള്ളം മറിഞ്ഞത്. അപ്പൊ അതിനുള്ള സാധ്യത കുറവാണ്, എന്നാലും ആ സാധ്യതകൾ കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്, അതും പരിശോധിക്കുന്നുണ്ട്. വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. എന്തായാലും അവരെ എല്ലാവരെയും നമുക്ക് സുരക്ഷിതരായി കരയ്ക്കെത്തിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഉത്രട്ടാതി ജലമേളയ്ക്ക് പുറപ്പെട്ട വള്ളമാണ്, പള്ളിയോടമാണ്, ചെന്നിത്തലക്കരയുടെ പള്ളിയോടമാണ് മറിഞ്ഞത്, അപകടമുണ്ടായത്. ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. 17 വയസ്സുള്ള പ്ലസ് ടു വിദ്യാർത്ഥി ആദിത്യനാണ് മരിച്ചത്. മറ്റ് മൂന്ന് പേരെ കൂടി കാണാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. രണ്ടുപേരുടെ പേര് വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല MLA ഒക്കെ പറയുന്നത് ഒരാൾ കൂടിയുണ്ട്. അങ്ങനെ മൂന്ന് പേരെ അവിടെ നിന്ന് കണ്ടെത്താനുണ്ട്. ഇനിയും അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. നാവികസേനയുടെ സഹായം ജില്ലാ കളക്ടർ തേടിയിട്ടുണ്ട്. സ്കൂബ ഡൈവിംഗ് സംഘമുണ്ട്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇന്ന് രാവിലെ അപകടമുണ്ടാവുകയായിരുന്നു. ഈ പള്ളിയോടത്തിൽ ആളുകൾ കൂടുതൽ കയറിയതാവാം അപകടമെന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. ഈ ദൃശ്യങ്ങൾ, ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് അതാണ്. ഈ പള്ളിയോടം തുഴയാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 100-150 മീറ്റർ അകലെ വെച്ച് തന്നെ അത് മറിയുകയും ആളുകൾ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. അച്ചൻകോവിലാട്ടിൽ പള്ളിയോടം മറിഞ്ഞ പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു. രണ്ടുപേരെ കാണാനില്ല. കാണാതായവരുടെ എണ്ണം സംബന്ധിച്ച് ഒരാശയക്കുഴപ്പമുണ്ട്. ഇപ്പോഴും മൂന്ന് പേരെ കാണാനില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ ഔദ്യോഗികമായി രണ്ടുപേരുടെ പേരുവിവരമാണ് പുറത്തു വന്നത്. ചെന്നിത്തല സൗത്ത് പരിയാരത്ത് സതീശൻ്റെ മകൻ ആദിത്യനാണ് മരിച്ചത്. ചെന്നിത്തലക്കരയുടെ പള്ളിയോടം അപകടത്തിൽപ്പെടുകയായിരുന്നു. നാളെ നടക്കുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കാൻ പുറപ്പെടുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തെരച്ചിലിനായി ജില്ലാ കളക്ടർ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും അതുപോലെ സ്കൂബ ഡൈവിംഗ് സംഘവും ഒക്കെ ആ പുഴയിൽ പരിശോധന നടത്തുകയാണ്. വിഷ്ണു സുരേഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കാണാതായവരുടെ എണ്ണം, അത് മൂന്ന് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് നേരത്തെ അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയ വിവരവും മൂന്ന് പേരിപ്പോഴും മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. സജി ചെറിയാൻ MLA അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കാറായിട്ടില്ലെന്ന് തോന്നുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു? വിജയകുമാർ, ഈ മൂന്നാമത്തെ ആളുടെ പേരുവിവരങ്ങളോ അതുമായി സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളോ ഒന്നും ലഭ്യമായിട്ടില്ല. ഈ ദൃശ്യങ്ങൾ നേരത്തെ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മൂന്ന് പേരെ കൂടി കാണാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിഗമനത്തിലേക്ക് ഈ ആളുകൾ എത്തിയത്. കാരണം നേരത്തെ ഈ വള്ളത്തിൽ കയറിയ ആളുകളുടെ ലിസ്റ്റ് പള്ളിയോട സമിതിയുടെ കയ്യിലുണ്ട്. ആ ലിസ്റ്റ് പരിശോധിച്ചതനുസരിച്ച് ആളുകളെല്ലാം കൃത്യമായി ഉണ്ടായിരുന്നു. പക്ഷേ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ ലിസ്റ്റിലുള്ള ആളുകളെക്കാൾ കൂടുതൽ പേർ ഈ പള്ളിയോടത്തിലുണ്ട് എന്ന്, അതിൽ ചിലരെ കാണാനില്ല എന്നൊരു വിവരം അവർക്ക് ലഭിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ രണ്ടു പേർ, അതായത് മനീഷും രാഗേഷും, ഈ രണ്ടുപേരെ കാണാനില്ലെന്ന ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തി അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ വീണ്ടും ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മറ്റൊരാളെ കൂടി കാണാനില്ലതായ ഒരു സംശയം ഈ പള്ളിയോട സമിതി അംഗങ്ങൾ പ്രകടിപ്പിച്ചത്. പക്ഷേ അത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ചെട്ടികുളങ്ങര സ്വദേശിയാണ് എന്ന തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചു വരികയാണ്. വീണ്ടും അത് അങ്ങനെ ആരാണെന്ന് കണ്ടുപിടിക്കാവുന്ന ശ്രമത്തിലാണ് നിലവിൽ സ്കൂബ ടീമും അതോടൊപ്പം ഫയർഫോഴ്സും പോലീസും എല്ലാം ഉള്ളത്. നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. കളക്ടർ നേരിട്ടാണ് അവരുടെ സഹായം തേടിയത്. എന്തായാലും കൂടുതൽ പേർ ഉണ്ടോ എന്നുള്ള കാര്യവും
വിശദമായി പരിശോധിക്കുന്നു. രാവിലെ ഇത് ഒരാൾ മാത്രമായിരുന്നു, കാരണം അത് ഈ ലിസ്റ്റ് പ്രകാരമുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യത്തിലേക്ക് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയത്. പക്ഷെ പിന്നീട് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതായി മനസ്സിലാകുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ എണ്ണത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടായതാണ് ഈ അപകടത്തിന് കാരണമായത് എന്നൊരു പ്രാഥമിക നിഗമനവും നിലവിൽ എത്തിയിട്ടുണ്ട്. ആ വള്ളം മറിയുന്നത് ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് അതാണ്. ഏകദേശം 180 മീറ്റർ മാത്രം അകലെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വള്ളം മറിഞ്ഞത്. ഈ വള്ളം തിരിച്ച് കരയിലേക്ക് അതായത് ഈ എവിടെ നിന്നാണോ പുറപ്പെട്ടത് അങ്ങോട്ടേക്ക് അടുപ്പിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ വള്ളം മറിഞ്ഞത്. വളക്കുന്നതിനിടയിലാണ് ഈ വള്ളം മറിഞ്ഞത്. ആ സമയത്താണ് ആദിത്യനെ കാണാതാകുന്നത്. പിന്നീട് ആദിത്യനായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. ആ തിരച്ചിൽ പുരോഗമിച്ചതിനിടയിൽ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മറ്റു രണ്ടുപേരെ കൂടി കാണാതായുള്ള വിവരം പള്ളിയോട സമിതി പോലീസിന് കൈമാറുന്നു. അങ്ങനെ അവരെ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നിലവിൽ മറ്റൊരു സംശയം കൂടി വന്നത്. ഒരാൾ കൂടി ഉണ്ട് ഈ കാണാതായവരുടെ കൂട്ടത്തിൽ എന്നാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ ഏതെങ്കിലും തരത്തിൽ നീന്തലൊക്കെ അറിയാവുന്ന ആളുകളാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഈ നിലയുള്ള സ്ഥലങ്ങളിൽ കയറി നിന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു പ്രത്യാശ ആളുകൾക്കുണ്ട്. ആദ്യത്തിന്റെ കാര്യത്തിൽ അത്തരത്തിലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു, പക്ഷേ വലിയ നിരാശയാണ് സമ്മാനിച്ചത്. എന്നാൽ ഇവരുടെ കാര്യത്തിൽ അത് ഉണ്ടാകരുതേ എന്നുള്ള ഉണ്ടാകരുത് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും നിലവിൽ പരിശോധന ശക്തമാക്കി, പരിശോധനയും തിരച്ചിലും നിലവിൽ പോലീസും അതോടൊപ്പം ഫയർഫോഴ്സും ചേർന്ന് ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ സേനാംഗങ്ങളെയോ അല്ലെങ്കിൽ ഫയർഫോഴ്സ് ടീമുകളെയോ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതിനുള്ള നടപടിക്രമങ്ങൾ എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. വിജയകുമാർ, വിനീഷ്, രാഗേഷ് എന്നിവരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. പക്ഷേ മറ്റൊരാൾ കൂടി ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആ ആളിൻ്റെ മറ്റു വിവരങ്ങൾ ലഭ്യമല്ല. ദൃശ്യങ്ങളിൽ നിന്നാണ് ആളുകൾ ഒരാൾ കൂടി അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. വലിയ പെരുമ്പുഴ കടവിൽ അച്ഛൻകോവിലാട്ടിൽ ഇന്ന് രാവിലെയാണ് ഈ അപകടമുണ്ടായത്. ഒരാൾ, അതായത് 17 വയസ്സുള്ള ആദിത്യൻ, ആ കുട്ടിയുടെ മൃതദേഹമാണ് അല്പസമയം മുമ്പ് രക്ഷാപ്രവർത്തകർ വീണ്ടെടുത്തത്. ഇപ്പോൾ അവിടെ നാവികസേന എത്തും വൈകാതെ. ജില്ലാ കളക്ടർ നാവികസേനയുടെ സഹായം രക്ഷാപ്രവർത്തനത്തിനായി തേടിയിട്ടുണ്ട്. ജനപ്രതിനിധികളുണ്ട്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുകയാണ്. ഈ ഒഴുക്കിൽപ്പെട്ടവർ അവർ അവിടെ അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സുരക്ഷിതരായി എത്തിയിട്ടുണ്ടാകാമെന്ന പ്രതീക്ഷ നാട്ടുകാർക്കുണ്ട്. എന്തായാലും തെരച്ചിൽ തുടരുകയാണ്. വല്ലാത്ത ഒരു ദുരന്ത വാർത്തയാണ് ഈ ദിവസം വരുന്നത്. നാളെ ഉത്രട്ടാതി ജലോത്സവത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട ചെന്നിത്തലക്കരയുടെ ചെന്നിത്തല പള്ളിയോടമാണ് വലിയ പെരുമ്പുഴക്കടവിൽ അപകടത്തിൽപ്പെട്ടത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ചൊവ്വാഴ്ച തന്നെ പരിഗണിക്കും. കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ മാറ്റമില്ല. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ആർ കെ, ചൊവ്വാഴ്ച ലാവ്ലിൻ കേസ് പരിഗണനയ്ക്ക് വരുമോ ഇല്ലയോ എന്നതിലൊക്കെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ ലിസ്റ്റ് വന്നിരിക്കുന്നു. ചൊവ്വാഴ്ച തന്നെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ വിശാല ബെഞ്ച് അല്ലെ, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട 3-അംഗ ബെഞ്ചിൻ്റെ പരിഗണനാ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തു അല്ലേ? SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ആ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ മാറ്റമില്ല. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന 3-അംഗ ബെഞ്ച് തന്നെയാണ് കേസ് പരിഗണിക്കുന്നത്. അതിൽ നേരത്തെ ചൊവ്വാഴ്ച ഇത് പരിഗണനയ്ക്ക് വരുമോ എന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. ആർ കെ, തുടരാം. വിജയൻ, ഈ കേസ് പരിഗണിക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് ആണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഈ കോസ് ലിസ്റ്റ് ഉള്ളത്. 2-ാമത്തെ ഐറ്റം ആയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5 ഹർജികളും പരിഗണിക്കുന്നത്. അതിൽ CBI നൽകിയിരിക്കുന്ന ഹർജി ഉൾപ്പെടെയുള്ളവയാണ് പരിഗണിക്കുക എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 30 തവണയാണ് ഇതിനകം ലാവ്ലിൻ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ജസ്റ്റിസ് UE ലളിത് അദ്ദേഹം അന്ന് 2-ാമത്തെ കോടതിയിലായിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി നടപടികൾ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നതാണ്. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷവും ഈ ഹർജി അത് അടുത്ത ദിവസം വരുന്നത് അത് മാറ്റിവെക്കരുത് എന്ന നിർദ്ദേശവും അദ്ദേഹം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ഈ ഭരണഘടനാ ബെഞ്ച് ഇരിക്കുന്ന സാഹചര്യത്തിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കോസ് ലിസ്റ്റ് അനുസരിച്ച് ചൊവ്വാഴ്ച 2 മണിക്ക് 2-ാമതായി പരിഗണിക്കുന്ന കേസായിട്ട് ലാവ്ലിൻ കേസ് എത്തും. അന്ന് വളരെ പ്രധാനപ്പെട്ടതായി നമുക്കറിയേണ്ടത് ഈ ബെഞ്ച് ഏതായിരിക്കും ഇനിയുള്ളത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചീഫ് ജസ്റ്റിസിന്റെ നിലപാടായിരിക്കും. സാധാരണഗതിയിൽ അനുവർത്തിച്ചു വന്ന ഒരു നയം അനുസരിച്ച് ജസ്റ്റിസ് NV രമണ ചീഫ് ജസ്റ്റിസ് ആയപ്പോൾ അദ്ദേഹം അതുവരെ പരിഗണിച്ചുകൊണ്ടിരുന്ന ലാവ്ലിൻ കേസ് അദ്ദേഹം 2-ാമത്തെ കോടതിയിലുണ്ടായിരുന്ന ജസ്റ്റിസ് UE ലളിതിന് കൈമാറുകയാണ് ചെയ്തത്, മാസ്റ്റർ ഓഫ് ദോസ്റ്റായ ജസ്റ്റിസ് UE ലളിത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇനി എന്ത് തീരുമാനം കൈക്കൊള്ളുന്നു എന്നത് ആ ദിവസം ഈ കേസിന്റെ നടപടിക്രമങ്ങളെ ഏറെ ശ്രദ്ധേയമാക്കും. വിജയ്,
യെസ്, എന്തായാലും എസ് എൻ സി ലാവ്ലിൻ കേസ് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് പരിഗണനയ്ക്കെടുക്കുമെന്ന് വ്യക്തമായിരിക്കുന്നു. കേസ് ലിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ആ ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലെ ലിസ്റ്റിൽ ആ കേസ് ഉൾപ്പെട്ടുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത്. തെരുവ് നായ്ക്കളുടെ വന്ധ്യകരണത്തിനായി തയ്യാറാക്കിയ എ ബി സി പദ്ധതി ഫലപ്രദമല്ലെന്ന് പരാതി. തെരുവ് നായ്ക്കളെ വന്ധ്യം കരിക്കുന്നതിന് മാത്രമായി 2017 മുതൽ 21 വരെ 13,58,909 രൂപ ചെലവഴിച്ചതായി രേഖകൾ വ്യക്തമാക്കുന്നു. ഇത്രയും ഭീമമായ തുക ചെലവഴിച്ചിട്ടും തെരുവുനായ പ്രജനനം കുറഞ്ഞിട്ടില്ല എന്നാണ് സമീപകാലത്തെ കണക്കുകളും വ്യക്തമാക്കുന്നത്. അർജുൻ മട്ടന്നൂർ കൂടുതൽ വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. അർജുൻ, ഈ കണക്കുകളിൽ പറയുന്ന തുക അത് ഭീമമായ ഒരു സംഖ്യ, ഇതിനായിട്ട് മാറ്റിവെച്ചിട്ടും അത് ഫലപ്രദമായില്ല എന്ന് മാത്രമല്ല, ഈ തെരുവു നായ്ക്കളുടെ ശല്യം കൂടി വരുമ്പോൾ ആ കണക്ക് കുറെ കൂടി പ്രസക്തവുമാകുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ? വിജയകുമാർ, 4 വർഷത്തെ കണക്കാണ് പുറത്തു വന്നത്. 2021 മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ വെച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2017 മുതൽ 2021 വരെയുള്ള 4 വർഷ കാലയളവിലാണ് 13,58,909 രൂപ ചെലവഴിച്ചിരിക്കുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 67,037 നായകളെയാണ് ഈ കാലം കൊണ്ട് വന്ധ്യംകരിച്ചിരിക്കുന്നത്. ഇത്രയും നായകളെ വന്ധ്യീകരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഭീമമായ തുക ചെലവാക്കിയത്. ഇത്ര തുക ചെലവാക്കിയെങ്കിൽ പോലും ഇത് ഫലം കണ്ടിട്ടില്ല എന്ന് വേണം സമീപകാലത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് തെരുവ് നായകളുടെ പ്രജനനം കുറയുന്നില്ല, തെരുവ് നായ ശല്യം രൂക്ഷമാവുകയാണ്. ഈ ഇത്രയും പദ്ധതി നടപ്പാക്കിയിട്ടും തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നത് ഗുരുതരമായി തന്നെ കാണേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും ഇത്രയും ഭീമമായ തുക ചെലവാക്കുന്നു എന്നത് വലിയ കാര്യമാണ്. ഈ കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിയമസഭയിലെ മന്ത്രി പറഞ്ഞ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എ ബി സി പദ്ധതി അത് ഫലം കാണുന്നില്ല, വലിയ സംഖ്യ അതിനായി മാറ്റിവെച്ചിട്ടും പദ്ധതി ഫലപ്രദമല്ല എന്ന വിവരമാണ് ഈ കണക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങളാണ് അർജുൻ മട്ടന്നൂർ നൽകിയത്. മലപ്പുറം ചങ്ങരംകുളം ഒതളൂർ വെമ്പുഴ പാടശേഖരത്തിൽ മാതാവും മകളും മുങ്ങി മരിച്ചു. ഷൈനി, മകൾ ആശ്ചര്യ എന്നിവരാണ് മുങ്ങി മരിച്ചത്. ഓണാവധിക്ക് ഒതളൂറുള്ള ഷൈനിയുടെ ബന്ധുവീട്ടിൽ കഴിഞ്ഞ ദിവസം എത്തിയതായിരുന്നു ഇരുവരും. മുബഷീർ വിവരങ്ങൾ നൽകും മലപ്പുറത്തു നിന്ന്. മുബഷീർ, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. തൃശൂർ കുന്നംകുളത്ത് നിന്നും ഓണം അവധിയുടെ ഭാഗമായി മലപ്പുറം ചങ്ങരംകുളം ഒതളൂരിലെത്തിയതായിരുന്നു ഈ സൈനിയും അതുപോലെ തന്നെ ഇവരുടെ കുടുംബവും. തുടർന്ന് ഈ ഒരു അവധിയുടെ ഭാഗമായി ഇവർ സ്ഥിരമായി ഒരു പാടശേഖരത്തിന്റെ ഭാഗത്തേക്ക് കുളിക്കാൻ വരാറുണ്ടെന്നാണ് നാട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ഈ ഒരു സമാനമായ രീതിയിൽ മക്കളുടെ നിർബന്ധം പ്രകാരം ഈ ഒരു മേഖലയിലെത്തുകയും തുടർന്ന് ഈ ഒരു പാടശേഖരത്തിന്റെ വെള്ളക്കെട്ടിൽ അകപ്പെടുകയും മുങ്ങി മരിക്കുകയും മരണം സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈനി അതുപോലെ തന്നെ ഇവരുടെ മകൾ ആശ്ചര്യ എന്നിവരാണ് ഈ ഒരു വെള്ളക്കെട്ടിൽ, പാടശേഖരത്തിൽ ഉണ്ടായിരുന്ന വെള്ളക്കെട്ടിലെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത്. ഇവർക്ക് നീന്തൽ അറിയില്ലായിരുന്നു എന്നാണ് നമുക്ക് നാട്ടുകാരെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിൽ സമാനമായ രീതിയിൽ അവധി ആഘോഷിക്കാനെത്തുമ്പോൾ ഇവർ യുദ്ധത്തിൽ കുളിക്കാനോ അല്ലെങ്കിൽ അവധി ആഘോഷത്തിന്റെ ഭാഗമായി എത്താറുണ്ടെങ്കിലും മലപ്പുറം ചങ്ങരംകുളത്ത് നിന്നാണ് ഒരു ദുരന്ത വാർത്ത കൂടി എത്തുന്നത്. മാതാവും മകളും പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഷൈനി, മകൾ ആശ്ചര്യ എന്നിവരാണ് മുങ്ങി മരിച്ചത്. ഓണാവധിക്കുള്ള ബന്ധുവീട്ടിൽ എത്തിയതായിരുന്നു, അതിനിടെയാണ് ഈ ദുരന്തമുണ്ടായത്. മുബഷീറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസ് തുടരുന്നു. അച്ചൻകോവിലാറിൽ പള്ളിയോടം മറിഞ്ഞ ഒരാൾ മരിച്ചു, 3 പേരെ കാണാനില്ല. ചെന്നിത്തല സൗത്ത് പരിയാരത്ത് സതീഷിന്റെ മകൻ 17 വയസ്സുള്ള ആദിത്യനാണ് മരിച്ചത്. ചെന്നിത്തലക്കരയുടെ പള്ളിയോടമാണ് അപകടത്തിൽപ്പെട്ടത്. നാളെ നടക്കാനിരിക്കുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കാൻ പുറപ്പെടുന്നതിനിടെയാണ് ഈ ദുരന്തമുണ്ടായത്. തെരച്ചിലിനായി ജില്ലാ കളക്ടർ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തത്സമയ വിവരങ്ങൾ വിഷ്ണു സുരേഷ് നൽകും. വിഷ്ണു, തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നാവികസേന സഹായം തേടിയിട്ടുണ്ട് കളക്ടർ, അവരെ എപ്പോഴായിരിക്കും എത്തുക? വിജയകുമാർ, അവർ അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇത് കണ്ടുനിന്ന ദൃക്സാക്ഷികൾ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുകയാണ്. നിലവിൽ ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്ന ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന്? സംഭവിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന ആള്, ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വള്ളം കിഴക്കോട്ട് നീങ്ങി തിരിയുന്ന സമയത്ത് മറിഞ്ഞതാണ്. അങ്ങനെ മറിഞ്ഞപ്പോഴാണ് അപകടം ആയത്. ഇത്തരത്തിൽ അപകടം സംഭവിക്കാത്തൊരു സ്ഥലമാണിതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ അപകടം ഇങ്ങനെ വരുന്നതല്ല, ഇതൊരു ആദ്യമായിട്ടുള്ള സംഭവം. ഇത് അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ചടങ്ങിന്റെ ഭാഗമായിരുന്നു. ഒരു പ്രദക്ഷിണം വെപ്പ്.
ആ സമയത്താണ് ഇത് പറ്റിയത്. അതിനുശേഷം ആൾക്കാരെ തിരിച്ചിവിടെ ഇറക്കിയിട്ടാണ് ബാക്കി ആണ് അതിനുശേഷം ഇറക്കിയതിന് ശേഷമാണ് വീണ്ടും ആറന്മുളയ്ക്ക് വെള്ളം പുറപ്പെടുന്നത്. വിജയകുമാർ, അതായത് ഇതൊരു ചടങ്ങിൻ്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ ആളുകളെ ഇവിടെ കരയിലുള്ള ആളുകളെല്ലാം പള്ളിയോടത്തിൽ കയറ്റിയ ശേഷം ഒരു പ്രദക്ഷിണം നടത്തിയ ശേഷം അവരെ തിരിച്ച് കരയിലിറക്കിയ ശേഷമാണ് ഇവിടെ നിന്ന് പള്ളിയോടം മത്സരത്തിനായി ആറന്മുളയിലേക്ക് പോകാറുള്ളത്. ആ ചടങ്ങിൻ്റെ ഭാഗമായാണ് ഈ ആദ്യഘട്ടത്തിൽ ഈ വള്ളം എടുത്തത്. ആ ദൃശ്യങ്ങൾ കാണുന്നത് ആ ചടങ്ങായിരുന്നു. ആ ചടങ്ങിൻ്റെ ഭാഗമായാണ് ഈ വള്ളം മറിയുന്നത്. എന്തായാലും നിലവിൽ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. സ്കൂബ ടീമും അതോടൊപ്പം തന്നെ മറ്റ് പോലീസും അതോടൊപ്പം ഫയർഫോഴ്സും എല്ലാവരും എത്തിയാണ് നിലവിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ ചെന്നിത്തല പള്ളിയോടം വള്ളം, ഇതാണ് മറിഞ്ഞത്. ഈ വള്ളത്തിലാണ് ആളുകൾ ഉണ്ടായിരുന്നത്. നിലവിൽ അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം അവർ അതിനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. വള്ളത്തിലുണ്ടായിരുന്ന ആളുകൾ വലിയ സങ്കടത്തിലാണ്, കാരണം വലിയ സന്തോഷത്തിലായിരുന്നു. രണ്ട് വർഷത്തിന് ശേഷം ജനസമൃദ്ധമായുള്ള ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കാൻ പറ്റുന്നു. ഒരു ദേശത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതിന് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി അവർ പോവുകയായിരുന്നു. അതിനിടയിലാണ് ദുരന്ത പര്യവസാനം ഉണ്ടായത്. നിലവിൽ ഒരാളുടെ മൃതദേഹം, 17 വയസ്സുള്ള ആദിത്യന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മറ്റ് രണ്ടു പേർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഒരാളെ കൂടി കണ്ടെത്താനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾക്കായുള്ള തിരച്ചിലും പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം തന്നെ നാവികസേനയുടെ ടീം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് ആ അപകടം നടന്ന കടവിൽ നിന്നുള്ള വിവരങ്ങൾ, തത്സമയ വിവരങ്ങൾ നൽകിയത്, നാട്ടുകാരുടെ പ്രതികരണങ്ങൾ അടക്കം നൽകിയത്. ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം, ഒരാളാണ് മരിച്ചത്, 3 പേരെ കാണാനുണ്ട്, അതിൽ 2 പേരാരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു, മറ്റൊരാളെ കൂടി കാണാനുണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. നാവികസേന അല്പസമയത്തിനകം എത്തും. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ആ പുഴയിൽ പരിശോധന നടത്തുകയാണ്, തെരച്ചിൽ നടത്തുകയാണ്. ഇന്ന് രാവിലെയാണ് നാടിനെ ആകെ നടുക്കിയ ചെന്നിത്തലക്കരയുടെ പള്ളിയോടം ആ കടവിൽ മുങ്ങിയത്. ഒരാൾ മരിച്ചു, 3 പേരെ കാണാനുണ്ട്, തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ലൈവ് ന്യൂസ് തുടരുന്നു. തൃശ്ശൂരിൽ നാളെ നടക്കുന്ന പുലികളിക്ക് മാറ്റമില്ല. ഔദ്യോഗിക ചടങ്ങുകൾ ഒഴിവാക്കി പുലികളി നാളെ നടത്തുമെന്ന് ടൂറിസം വകുപ്പ് അറിയിച്ചു. കലാപരിപാടികളും മറ്റു ചടങ്ങുകളും നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും. അതേസമയം തൃശ്ശൂരിൽ ഉച്ചയ്ക്ക് ശേഷം കുമ്മാട്ടിക്കൂട്ടങ്ങൾ ഇറങ്ങും. പ്രസിദ്ധമായ കിഴക്കുംപാട്ടുകര കുമ്മാട്ടിയും ഇന്നാണ്. സുർജിത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സുർജിത്ത്, ഈ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ നടക്കുമോ എന്ന ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? വിജയകുമാർ, പുലികളിയുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. പുലികളി നാളെ തന്നെ നടത്തും എന്നുള്ള ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ടൂറിസം വകുപ്പ് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത പുലികളി സംഘങ്ങൾക്ക് വരുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പുലികളി നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയത്. എലിസബത്ത് രാജ്ഞിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുഃഖാചരണമാണ് ഇത്തരത്തിൽ നാളത്തെ ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കുലറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മാറ്റിവെക്കുമോ എന്നുള്ളൊരു അഭ്യൂഹം നിലനിന്നിരുന്നത്. പക്ഷേ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. പക്ഷേ ഔദ്യോഗിക ചടങ്ങുകളിൽ നിന്ന് മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയില്ല എന്ന് മാത്രമാണ്. ഔദ്യോഗിക പരിപാടികൾ മാത്രം അത് ഒഴിവാക്കി. പക്ഷേ പൂർണ്ണ തോതിൽ തന്നെ പുലിക്കളി നടക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് പ്രധാനപ്പെട്ട ഒരു കുമ്മാട്ടി മഹോത്സവം നടക്കുന്ന ഇടത്താണുള്ളത്. ഇന്ന് കിഴക്കുംപാട്ടുകര കുമ്മാട്ടിയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഓണനാളുകളിൽ പുലിക്കളിയെപ്പോലെ പ്രധാനം അർഹിക്കുന്ന ഒന്നാണ് ഇത്തരത്തിൽ കുമ്മാട്ടി മഹോത്സവം. ഇപ്പോൾ പറപ്പടക പുല്ല് ധരിച്ച്, ഔഷധ ഗുണമുള്ള പുല്ലാണ് ഈ പുല്ല് ധരിച്ച് കുമ്മാട്ടിക്കൂട്ടങ്ങളുടെ ഒരുക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് രാജശ്രീ ഫുട്ബോൾ ക്ലബിൻ്റെ കുമ്മാട്ടി സംഘങ്ങൾക്കൊപ്പമാണ്. അവിടെയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. കുമ്മാട്ടിക്കൂട്ടങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ കുമിൾ മരത്തിൽ കൊത്തിയ രൂപങ്ങളാണ്, കുമിൾ മരത്തിൽ കൊത്തിയ മുഖങ്ങളാണ് ഈ കുമ്മാട്ടി കോലങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ശിവന്റെ ഭൂതഗണങ്ങളാണ് ഈ കുമ്മാട്ടിക്കൂട്ടങ്ങൾ എന്നുള്ള വിശ്വാസത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള കുമ്മാട്ടി സംഘങ്ങൾ തൃശ്ശൂരിനെ ഓണാഘോഷങ്ങളെ അതിൻ്റെ പൊലിമ കൂട്ടുന്നതിൻ്റെ ഭാഗമായി കുമ്മാട്ടിക്കൂട്ടങ്ങൾ ഉറങ്ങുന്നത്. ദേശത്തിൻ്റെ ഉത്സവമാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തൃശ്ശൂരിൻ്റെ പല മേഖലകളിലും ഈ ഉത്സവം കൊണ്ടാടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ ആവേശപൂർവ്വം തൃശ്ശൂരിൽ ഈ ഓണനാളുകളിൽ ഉത്രാടം മുതൽ തന്നെ ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ കുമ്മാട്ടി സംഘങ്ങൾ ഇറങ്ങും. ഇവിടെ ധാരാളം ഈ സംഘാടകർ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് കുമ്മാട്ടി സംഘങ്ങൾ ഇറങ്ങുന്നത്. ഈ ഒരുക്കങ്ങൾ ഏതുവരെയായി നാട്ടിൽ? എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു, ഇറങ്ങാൻ വേണ്ടോ? എല്ലാം ശരിയാണ്. നമ്മൾ പൂർണ്ണ എല്ലാവരും സാറ് ആറാപ്പൂർ സാറ് പിന്നെന്താ ആറാപ്പൂ
സുർജിത്ത് അയ്യപ്പത്താണ് കിഴക്കമ്പാട്ടുകര കുമ്മാട്ടി സംഘത്തോടൊപ്പമാണ് സുർജിത്ത് ചേർന്നത്. കുമ്മാട്ടി കൂട്ടങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങും. നാളെ തൃശൂരിലെ പുലിക്കളി, പ്രശസ്തമായ പുലിക്കളി, അത് നടക്കും. അതിലേതെങ്കിലും തരത്തിൽ അനിശ്ചിതത്വത്തിലായിരുന്നു എങ്കിൽ അതൊക്കെ നീങ്ങിയിരിക്കുന്നു. പുലിക്കളി നേരത്തെ തീരുമാനിച്ചതുപോലെ നടക്കുമെന്ന് ഇപ്പോൾ സംഘാടകരും ടൂറിസം വകുപ്പും ഒക്കെ അറിയിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടോടെ ലൈവ് ന്യൂസ് അവസാനിക്കുന്നു.